നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം എന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അന്വേഷിച്ചിരുന്ന ഒരു ഐറ്റം ആണ്, എൻക്വയറി ചെയ്തിരുന്ന ഒരു ഐറ്റം. അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ്. ഇതുപോലെ സെമി ടെസർ പോലത്തെ ഒരു ഫാബ്രിക്കിൽ സ്ട്രൈപ്സ് വന്നിട്ട് ഇതാ ഇതുപോലെ ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ദുപ്പട്ട, നല്ല റിച്ച് ആയിട്ടുള്ള സെറ്റാണ്. നല്ലൊരു അഫോർഡബിൾ റേറ്റിലുമാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല, കുറേ ടൈം എടുത്തു. ഇത് വന്നപ്പോൾ 1550 റേഞ്ച്. ഇതിൻ്റെ ഒരു 9 ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേണമെന്നാണെങ്കിൽ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐഡി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562510755 ആൻഡ് 8075111522. ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്യും. വേഗം കളക്ഷൻസ് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. 1150 ആണ് റേറ്റ്. ശരിക്കും പ്യൂർടെസറിൻ്റെ അതേ ഫീലാണ് ഫാബ്രിക്ക് കാണുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ കേട്ടോ. നല്ല രസമുള്ള ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണും കൂടി പോയേക്കുന്നതുകൊണ്ട് തന്നെ തയ്ച്ചിട്ടാലും നല്ല ഒതുങ്ങിയിരിക്കും. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ഇതിൻ്റെ ദുപ്പട്ട നിങ്ങൾ കണ്ടല്ലോ, ഏറ്റവും ഭംഗി ഇതിൻ്റെ ദുപ്പട്ടയാണ്. ആ ഒരു ബോർഡറിങ് ഒക്കെ ഭയങ്കര നല്ല രസമുള്ളൊരു ബോർഡേഴ്സും ഒക്കെ ആയിട്ട് പോയേക്കുന്നത്. 1550 റേറ്റ്. ബോട്ടം ദാ ഇതുപോലെ പി വി ഫാബ്രിക് ബ്ലൂ കളർ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. അതും ശരിക്കും കണ്ടോ, ഇത് ശരിക്കും ആ ഒരു പ്യൂർടെസറിൽ വരുന്ന അതേ ഫീലാണ് കേട്ടോ. ഫാബ്രിക്കിൻ്റെ ആ ഒരു സ്ട്രൈപ്സും എല്ലാം നല്ല രസമുള്ളൊരു പാറ്റേൺ ഇതുപോലെ. ആൻഡ് ദുപ്പട്ട ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. അതിൻ്റെ ബോർഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല ഭംഗിയുണ്ട്, സെറ്റിൽ ബോർഡർ ആൻഡ് ബോട്ടം ഇതുപോലെ. ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു നല്ല റേറ്റുള്ളൊരു 4000-5000 ഏരിയയിൽ പ്യൂർടെസറിൽ വരുന്ന അതേ ഒരു ഫീലുണ്ട് കേട്ടോ ഈ ഫാബ്രിക്കിന്. ഈ കളറൊക്കെ നോക്കുക, ഭയങ്കര രസമുള്ള ക്ലാസി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഗ്രീനും ഒരു ബേജ് ഓഫ് വൈറ്റൊക്കെ കൂടെ ചേർന്നിട്ട് വന്നിട്ടുള്ള സെറ്റ്. ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ ഇതുപോലെ. ഇത് ആ ഒരു വീവിങ് പാറ്റേണിലാണ് സ്ട്രൈപ്സ് പോലെ പോയേക്കുന്നത്. സ്ട്രൈപ്സ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തടിയുള്ളവർക്കാണെങ്കിൽ ലീനായിട്ടിരിക്കും, പിന്നെ ഒരു ഷേപ്പ് ഫീൽ ചെയ്യും. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ലൊരു ഷേപ്പിൽ കിടക്കും. നെക്സ്റ്റ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഗ്രീനാണ് ബോട്ടം. നല്ല ഭംഗിയുള്ള സെറ്റാട്ടോ. ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എടുത്തു കഴിഞ്ഞാൽ. നോർമൽ ഒരു ഓഫീസ് യൂസിന് നല്ലതാണ്, നിങ്ങൾക്കൊരു ഫംഗ്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ, നല്ല രസമുണ്ട് ഈ കളർ കാണാൻ. ദുപ്പട്ട ഇതുപോലെ ബ്രൗണും ബേജും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. കോഫി ബ്രൗൺ ബോട്ടം. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ. ഇതൊക്കെ എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഗ്രേയിൽ തന്നെ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റഡ്. ആ ബോർഡറിങ്ങൊക്കെ ശരിക്കും പ്യൂർടെസറിൽ വരുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. വീവിങ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബോട്ടിങ്ങിന്. ഇതൊക്കെ ആകുമ്പോൾ ഒത്തിരി കെയറിങ് വേണം. പ്യുവർ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വേണം വാഷ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ. ഇത് അധികം കെയറിങ് വേണ്ട എന്ന അതിൻ്റെ ഒരു ഭംഗി തരുന്നുമുണ്ട്. പ്യുവറിൻ്റെ അതേ ഫീല് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇത് നല്ല രസമുള്ള കളർ കേട്ടോ. കളേഴ്സ് ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും നല്ല നല്ല കളേഴ്സ്. ഓരോന്നും അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇത് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ദുപ്പട്ടല്ല കേട്ടോ, നന്നായിട്ട് ചേർന്ന് കിടന്നോളും. ആ ഒരു പുതിയതായതിൻ്റെ ആ ഒരു സ്റ്റാർച്ചിൻ്റെ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഫസ്റ്റ് കാണുമല്ലോ. ആ ഒരു സ്റ്റിഫ്നെസ്സാണ് കേട്ടോ, നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ നല്ല ലാവൻഡർ ടോൺ. പ്യുവറിൽ നമുക്ക് ശരിക്കും ഇത്രയും നല്ല കളേഴ്സ് പ്യുവറിൽ ചിലതൊന്നും കിട്ടാറില്ല, ഈ കളേഴ്സൊന്നും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ബോട്ടം എന്താ ഇങ്ങനെ കോമ്പിനേഷൻസാണ്. ലൈറ്റ് ലാവൻഡറും ലൈലാക്കും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇതാണ്. നെക്സ്റ്റ് വൺ ഇത് കണ്ട, സോഫ്റ്റാണ് കേട്ടോ ഫാബ്രിക്ക്. നല്ല നമ്മുടെ ടസറൊക്കെ പിടിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴും കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാനല്ലേ പറ്റുന്നുള്ളത്, ഫാബ്രിക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ലുക്കും ഇത് മനസ്സിലാവുക, കംഫർട്ട് മനസ്സിലാവുക. ഗ്രീനാണ്, ഇതുപോലെ ഇങ്ങനെ കിടന്നോളും. നിങ്ങൾ വൺ സൈഡ് ഇട്ടാൽ അതുപോലെ കിടക്കും, ഡബിൾ സൈഡ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇടാം കേട്ടോ. അതാ
അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ച് കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.